തീരുമ്പോ തീരുമ്പോ പണി തരാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂതമോ? ആ അവസ്ഥയിലാണ് ഇപ്പോൾ സി പി എമ്മിന്റെ കാര്യങ്ങൾ. തീരുമ്പോ തീരുമ്പോൾ പണി പാർട്ടി തന്നെ ഇരന്ന് വാങ്ങി പാർട്ടിക്കാർക്ക് തന്നെ കൊടുക്കുകയാണ്. ശിവശങ്കർ രവീന്ദ്രന്റെ ചാറ്റ് ഒരു വശത്ത് പണിയായിരിക്കുമ്പോൾ മറുവശത്ത് മണൽ കടത്തുകാരെ ഊറ്റാനിറങ്ങിയ സി പി എം ആണ് മറ്റൊരു ചോദ്യമായി മാറിയിരിക്കുന്നത്. ഏതായാലും ചാറ്റായാലും ഊറ്റായാലും പാർട്ടിക്ക് പൊല്ലാപ്പ് തന്നെ. ഏതായാലും സി പി എമ്മിനെ വെട്ടിലാക്കി ഒരു ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ്. ചോദിക്കുന്നത് തന്നില്ലെങ്കിൽ നോ കോംപ്രമൈസ് എന്ന്. ഏതായാലും ചാറ്റ് കുരുക്കിന് പിന്നാലെ ഊറ്റ് കുരുക്ക് കൂടി വന്നതോടെ എം വി ഗോവിന്ദൻ അക്ഷരാർത്ഥത്തിൽ നെട്ടോട്ടത്തിലാണ്. ഇങ്ങനെ പോയാൽ ഇവിടെ ഒരു ലോഡ് മണൽ വീഴും. ഒരു ലോഡ് മണലിന്റെ കാശ് പാർട്ടിക്ക് വേണത്രേ, ഇല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യില്ല. പ്രതിരോധ ജാഥയ്ക്ക് മണൽ കടത്തുകാരനോട് പണം ആവശ്യപ്പെട്ട സി പി എം നേതാവിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് സി പി എമ്മിന്റെ വനിതാ പഞ്ചായത്ത് അംഗം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയെന്ന വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതിനെയൊക്കെ തള്ളിക്കൊണ്ട് എം വി ഗോവിന്ദൻ രംഗത്ത് വന്നത്. ഭീഷണിപ്പെടുത്തി ഇവിടെ ആളെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ജാഥയിൽ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് നിറഞ്ഞു കവിയുകയാണെന്നൊക്കെയാണ് അന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത്. ഇപ്പോഴതാ പാർട്ടിക്ക് തന്നെ കുരുക്കായി ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് പണം ആവശ്യപ്പെട്ട് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി മണൽ കടത്തുകാരനെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖയാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. പത്തനംതിട്ട പുളിമുക്ക് ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഫോൺ സംഭാഷണമാണ് പുറത്തു വന്നിരിക്കുന്നത്. 3000 രൂപ നൽകാമെന്ന മണൽ കടത്തുകാരൻ പറയുമ്പോൾ തന്റെ ദാനം പാർട്ടിക്ക് വേണ്ടെന്നും ഒരു ലോഡ് മണലിന്റെ കാശായ 15,000 രൂപ പാർട്ടിക്ക് തരാൻ കഴിയില്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്യില്ലെന്നും അരുൺ പറയുന്നു. പേര് വെച്ച് പരാതിപ്പെടാൻ പോവുകയാണെന്നും ബാക്കിയെല്ലാം തങ്ങൾ കൈകാര്യം ചെയ്തുകൊള്ളാമെന്നും നേതാവ് ഭീഷണിപ്പെടുത്തുന്നുമുണ്ട്. 3.5 മിനിറ്റ് ദൈർഘ്യമുള്ള ശബ്ദരേഖയാണ് പുറത്തു വന്നിട്ടുള്ളത്. സംഭാഷണത്തിന്റെ അവസാനം വരെ ഇരുവരും തർക്കിക്കുന്നതാണുള്ളത്. എന്നാൽ സംഭാഷണം തന്റേതല്ലെന്നും പ്രദേശത്തെ RSS പ്രവർത്തകർ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചതാണെന്നുമാണ് നേതാവിന്റെ വിശദീകരണം. കണ്ണൂരിൽ പ്രതിരോധ ജാഥയിൽ പങ്കെടുത്തില്ലെങ്കിൽ പിന്നീട് പണി ഉണ്ടാവില്ല എന്ന പഞ്ചായത്ത് അംഗം തൊഴിലുറപ്പ് തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ നേരത്തെ പുറത്തു വന്നു. അതിന്റെ നാണക്കേട് പാർട്ടിക്ക് തീർന്നില്ല. അതിന് പുറകെയാണിത് അടുത്ത പൊല്ലാപ്പ്. ന്യൂസ് ഡെസ്ക്, ലെമൺ ന്യൂസ്.